അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ശ്രീ ഉമ്മൻചാണ്ടിയോട് പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നു, ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ടായിരുന്നു. ഇതേ വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും. യോജിപ്പുകളും വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചവരായിരുന്നു ഞങ്ങൾ. രാഷ്ട്രീയമായി ഇരു ചേരികളിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കോട്ടവും ഉണ്ടായിരുന്നില്ല. 2016 മുഖ്യമന്ത്രിയാകണമെന്ന് LDF പാർലമെൻ്ററി പാർട്ടി നിശ്ചയിച്ചതിനെ തുടർന്ന് ഞാൻ ആദ്യം പോയി സന്ദർശിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. സൗഹൃദ സംഭാഷണത്തിന് പുറമെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. മികച്ച സഹകരണമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ക്രിയാത്മക നിർദ്ദേശങ്ങളെ പിന്തുണക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏവർക്കും മാതൃകയാണ്. അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു എങ്കിലും ഏത് മേഖലയിലുള്ളവർക്കും മാതൃകയാക്കാനാകുന്ന അനേകം ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു. രോഗത്തിൻ്റെ മധ്യത്തിലും ചിരിക്കുന്ന മുഖവുമായാണ് അദ്ദേഹം നിലകൊണ്ടത്. രോഗവിവരങ്ങൾ ആരാഞ്ഞപ്പോഴെല്ലാം തികഞ്ഞ പ്രസന്നതയോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു. ആ നിലക്ക് അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത്. ആ പോരാട്ടങ്ങളും പുതുതലമുറക്ക് മാതൃകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വന്നുപോയാൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്ന മാതൃകയാണ്. വിമർശിക്കുന്നവരുണ്ടാവും, അധിക്ഷേപിക്കുന്നവരുണ്ടാവും, നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ടാവും. അതൊന്നും നിങ്ങളെ തളർത്തരുത്. നിങ്ങളുടെ ദൗത്യം അഥവാ ലക്ഷ്യം എന്താണോ അതിൽ കണ്ണുനട്ട് മനസ്സർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം.